നമസ്കാരം. വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമിബീറ്റ് മലയാളം. ഞാൻ പ്രകാശിന് ശേഷം ഫഹദ് ഫാസിൽ വില്ലൻ വേഷത്തിലെത്തുന്ന പുതിയ ചിത്രമാണ് കുമ്പളങ്ങി നൈറ്റ്സ്. സൗബിൻ ശാഗർ, ശ്രീനാഥ് ബാസി, ഷെയ്ൻ നിഗം, മാത്യു തോമസ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ മുഖ്യ വേഷങ്ങളിൽ എത്തുന്നത്. നവാഗതനായ മധുസി നാരായണൻ സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിത്രത്തിൻ്റെ ടീസർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ വളരെ രസകരമായൊരു ടീസർ തന്നെയാണ്. നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു, എന്തൊക്കെയോ വലിയൊരു സംഭവമായിരിക്കുമെന്ന്. പക്ഷേ ടീസറിലേക്ക് വരികയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടീസർ. ടീസറിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ നോസ്റ്റാൾജിയ ഉണർത്തുന്ന പഴയ ദൂരദർശൻ്റെ ആ ഒരു തീം മ്യൂസിക് ഉണ്ട്. ആ മ്യൂസിക്കിനനുസരിച്ച് ഇവർ നാല് പേരും സ്റ്റെപ്പ് ചെയ്യുന്ന ഒരു ഡാൻസിൻ്റെ സ്റ്റെപ്പ് ഇടുന്നു. അത്രയും മാത്രമാണ് ടീസറിലുള്ളത്. പക്ഷേ അത് ഭയങ്കര രസകരമായിട്ട് നമുക്ക് ഫീല് തരുന്നു. വളരെ സിമ്പിളായിട്ടൊരു കാര്യം, എന്തോ ഉണ്ട് കുമ്പളങ്ങി നൈറ്റ്സിൽ എന്നൊരു ഫീലാണ്. അതുപോലെ തന്നെ ഷെയ്ൻ നിഗമിൻ്റെ ഒരു ഡയലോഗും, അതും കൊണ്ട് അവിടം കൊണ്ട് ആ ടീസർ കഴിയുകയാണ്. എന്തായാലും ഫഹദ് ഫാസലിനെ ടീസറിനെ കാണിക്കാത്തത് തന്നെ ആരാധകരുടെ കമൻസിൽ വ്യക്തമാണ്. ഫഹദ് ഫാസിൽ എവിടെയെങ്കിലും ഉണ്ടാവും, കാരണം നേരത്തെ തന്നെ ഫഹദ് ഫാസിൽ വില്ലൻ വേഷത്തിലാണ് ഈ സിനിമയിൽ എത്തുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഫഹദ് ഫാസലിനെ കാണാത്തത് ആൾക്കാരിൽ നിരാശ ഉളവാക്കിയിട്ടുണ്ട്. കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തിറങ്ങിയിരുന്നത്. ഫസ്റ്റ് ലുക്കിന് മികച്ച സ്വീകരണം തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ലഭിച്ചിരുന്നത്. മഹേഷിൻ്റെ പ്രതികാരം, തൊണ്ടി മുതലും, ദൃക്സാക്ഷിയും എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ, ശ്യാം പുഷ്കരൻ തുടങ്ങിയവർ വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് കുമ്പളങ്ങി നൈറ്റ്സ്. നസ്രിയ നസീം, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ തുടങ്ങിയവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. വാക്കിംഗ് ക്ലാസ് ഹീറോസ് എന്ന ബാനറിലാണ് ഈ ചിത്രം ഇവർ നിർമ്മിക്കുന്നതും. ശ്യാം പുഷ്കരൻ തന്നെയാണ് സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ ഒരുക്കുന്നത്. ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന സിനിമ February 7 തിയേറ്ററിലേക്ക് എത്തുന്നത്. നിർമ്മാതാക്കളിൽ ഒരാളായ ദിലീഷ് പോത്തൻ തന്നെയായിരുന്നു കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ റിലീസ് ഡേറ്റ് അടുത്തിടെ അറിയിച്ചിരുന്നത്. ഫഹദ് ഫാസിൽ ഇത്തവണ അല്ലെങ്കിൽ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രമായിരിക്കും ഈ ചിത്രത്തിലേത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് കുമ്പളങ്ങി നൈറ്റ്സിനായി കാത്തിരിക്കാം. ഇനി ഏകദേശം ഒരു മാസം കൂടി കാത്തിരുന്നാൽ മതിയാകും. February 7 സിനിമയുടെ റിലീസ്. അപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് നമ്മളെ വിസ്മയിപ്പിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വിനോദലോകത്തെ കൂടുതൽ വാർത്തകൾ അറിയാൻ ഫിലിമിബീറ്റ് മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.